നമസ്കാരം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോഗു സ്പെക്ട്രാലി. എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഇപ്പോ മഴക്കാലം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും കുറച്ചൊക്കെ നല്ല രീതിയിൽ മഴ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയിലും കൂടെ ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ മഴ പെയ്യുന്നതുകൊണ്ടാണെന്ന് അറിയില്ല, ഇപ്പോ വളരെയധികം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് കൊതുകിന്റെ ഒരു ശല്യം. കൊതുക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിക്കൊണ്ട് വരികയാണ്. ഈ ചെറിയ കുഞ്ഞി കൊതുകുകളുണ്ട്, കാണാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കൊതുകുകളുണ്ട്. വന്ന് കുത്തിയിട്ട് പോയി കഴിഞ്ഞാൽ നല്ല വേദനയാണ്. ഈ കൊതുക് കുത്തിക്കഴിഞ്ഞാൽ മാരകമായ പല അസുഖങ്ങളും നമുക്ക് വരാം. മഴ ഉള്ളത് കൊണ്ട് തന്നെ രാത്രിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകാറുണ്ട്. അതുകൊണ്ട് ഉറക്കം നല്ല ഡിസ്റ്റർബൻസ് ആകുന്നുണ്ട്. എനിക്കൊരു മകനുണ്ട്, അവനിപ്പോ 6 മാസം ആകുന്നേ ഉള്ളൂ. ഇപ്പൊ കുഞ്ഞിനെ തൊട്ടിലൊക്കെ കടത്തുന്ന സമയത്ത് കുഞ്ഞു കൊതുകുകൾ വന്ന് അടിയിലൂടെയൊക്കെ കുത്തുന്നുണ്ട്. ഭയങ്കര കരച്ചിലാണ്. അവൻ കരഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു നേരം വായൊക്കെ പൂട്ടാണ്ടൊക്കെ ഇരിക്കും. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ പലതരം കൊതുകുതിരികളും കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ ലഭിക്കുന്നുണ്ട്. മാർക്കറ്റിൽ നിന്ന് പല രീതിയിൽ കിട്ടുന്നുണ്ട്. നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളത്, കോസ്റ്റ്ലി അല്ലാത്തത്, തിരികള്, മോട്ടിയൻ, ഈ ലിക്വിഡ് ആയിട്ടുള്ള ഇത്തരം സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇതിന്റെയൊക്കെ ഒരു പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് എന്റെ പ്രശ്നം പറയുകയാണെങ്കിൽ, ഇപ്പൊ കുഞ്ഞു മോനൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഈ സാധനങ്ങളൊന്നും വയ്ക്കാൻ പറ്റില്ല. കാരണം ഇത് ഒക്കെ ശ്വസിക്കുന്നത് അത്ര നല്ലതല്ല. നമ്മളെ വലിയ ആൾക്കാരാണെങ്കിൽ പോലും അത് നല്ലതല്ല. പക്ഷെ ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ കുഞ്ഞു കുട്ടികൾക്ക് അത്തരത്തിലുള്ള പവറൊന്നുമില്ല. ഈ ഇതൊന്നും അവർക്ക് ശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ കുറച്ച് ദിവസമായിട്ട് അത് എങ്ങനെ മാറ്റിയെടുക്കാം, അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് എന്ത് ചെയ്യാം എന്നുള്ളൊരു അന്വേഷണത്തിലായിരുന്നു. ഇപ്പൊ അത് കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങൾ ചിലപ്പം നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. പക്ഷെ നമ്മളെ ചാനലിലൂടെ കാണുമ്പോൾ നമ്മളേതായ സ്റ്റൈലിലൂടെയാണ് നിങ്ങളപ്പോ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതുപോലെയുള്ള ലിക്വിഡ് രീതിയിലുള്ള ഒരു സാധനം, ഓർഗാനിക് ആയിട്ട്, അതായത് നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സാധനം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. അതിന് അധികം സമയമൊന്നും വേണ്ട. മാക്സിമം ഒരു 5 ഓ 10 ഓ മിനിറ്റ് മതി. ഒരു ചെലവുമില്ല. മിക്കപ്പോഴും നമ്മൾ എല്ലാവരുടെ വീട്ടിലുള്ള സാധനം തന്നെയാണ് ഈ സാധനങ്ങളൊക്കെ. അതിനാൽ ഇതുപോലെ നമ്മൾ ഉപയോഗശൂന്യമായി വലിച്ചെറിഞ്ഞ ഒരു ലിക്വിഡിന്റെ ഒരു ബോട്ടിൽ എടുക്കുക. എന്നിട്ട് ഈ സാധനം ഓപ്പൺ ചെയ്യുക. ഈ സാധനം ഓപ്പൺ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചാൽ മതി. ഇത്തിരി ഒന്ന് ആദ്യത്തെ പ്രാവശ്യം ഇങ്ങനെ ഒന്ന് വലിച്ചെടുക്കുക. ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. ഇത് കഴുകി വൃത്തിയാക്കിയാലും കൈ നന്നായിട്ട് സോപ്പിട്ട് കഴുകുക. കാരണം അത്രയും മാരകമായ പോയിസണസ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം ഇനി നമ്മൾ നമ്മളെ വർക്ക്ഷോപ്പിലേക്ക് കടക്കുകയാണ്. അതിനായി നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വേപ്പില, അരിവേപ്പില, വേപ്പില എന്നൊക്കെ പല നാട്ടിലും പറയും. നിങ്ങളെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് വേപ്പില എന്ന് തന്നെയാണ് പറയുന്നത്. കുറച്ച് വേപ്പില എടുക്കാം. ഓക്കെ, അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. വേപ്പില ഇങ്ങനെ പറിച്ചെടുക്കാം. അധികം ഒത്തിരി ഒന്നും വേണ്ട, കുറച്ച് മതിയാവും. ഇപ്പോ ഞാനിതാ ഇത്രയും എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഗ്ലാസ് എടുക്കുക. ഈ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചെടുക്കും. നല്ല ചൂടായിരുന്നു. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഈ വേപ്പില ഇട്ട് കൊടുക്കാം. ഇതിന്റെ ഈ സത്തും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഇറങ്ങി വരുന്നവരെ നമ്മൾ തിളപ്പിക്കണം.
അതായത് ഇതൊന്ന് കുറുകി വരുന്ന പാകം, ഇതിന് നല്ലൊരു കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ കുറുകി വരുന്ന പാകമാണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ തന്നെ ഒരു കളർ ഡിഫറൻസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുന്നു എനിക്കറിയില്ല. അപ്പോ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കുറുകും വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പൊ നല്ല കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ ആകെ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത്. ഇപ്പൊ അത് ഏകദേശം അര ഗ്ലാസ് രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. നല്ല കുറുകി ടൈറ്റായി വരുന്നുണ്ട്. നമുക്കിനി ഇത് ഇറക്കി വെക്കാം. ഗൈസ് കണ്ടോ, നമുക്ക് ഈ ഒരു ഗ്രീനിഷ് കളർ, ഗ്രീനിഷ് അല്ലെങ്കിൽ നല്ല ഗോൾഡൻ എല്ലോയിഷ് കളർ എന്ന് വേണമെങ്കിൽ പറയാം, ഈ ഒരു കളറിൽ കിട്ടുന്ന വരെ നമ്മൾ ഇത് ബോയിൽ ചെയ്തു. ഇപ്പൊ നമ്മൾ ഇറക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് ഇതിനി ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പൊ ഗൈസ് നമുക്ക് ഈ ഒരു കളറിലേക്കാണ് ഇത് കിട്ടുക. അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് കർപ്പൂരം ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ല് കിട്ടാൻ കൂടി വേണ്ടിയാണ് നമ്മൾ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നമുക്കിനി ഇതിലേക്ക് കർപ്പൂരം ആഡ് ചെയ്യാം. ഗൈസ് നമ്മളിപ്പോ കുറച്ച് കർപ്പൂരം എടുത്തിട്ടുണ്ട്. നമുക്കിത് കൈകൊണ്ട് തന്നെ ഇതിലേക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഒരു സ്പൂൺ എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഗ്യാസ് അപ്പൊ സംഭവം റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി ഇത് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഗുഡ് നൈറ്റിന്റെ ബോട്ടിലേക്ക്, മോട്ടീന്റെ ബോട്ടിലേക്ക് നമുക്കിത് മാറ്റാം. നമ്മൾ എടുത്തു വെച്ച അളവ് ഏകദേശം കറക്റ്റ് ആയിരുന്നു. കുറച്ച് വെളിയിൽ പോയിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പൊ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയല്ലേ. കണ്ടോ, ഇത് അധികം പോയാൽ എത്ര സമയമെടുക്കും? 10 മിനിറ്റ്. നമ്മളിത് കടയിൽ നിന്ന് വാങ്ങിയ ആ ഒരു വിഷ പുഹ ശ്വസിക്കുന്നതിൽ, അല്ലെങ്കിൽ ആ വിഷാംശം ശ്വസിക്കുന്നതിൽ ഭേദം എത്രയോ നാച്ചുറൽ ആയിട്ട് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഇത്തരം പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് മനസ്സിലായിക്കാണെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഇത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ഒരു അറിവ് പകർന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അധ്യായമായി കാണുന്നവരിക്കും ബൈ ബൈ.